ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഒരു ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനായിരുന്നു. എന്താ വെച്ചാൽ, ഞാൻ ആക്ച്വലി MBBS കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1 ഇയർ മെഡിക്കൽ സബ്ജക്ട്സ്, MBBSനുള്ള സബ്ജക്ട്സ് MBBS സ്റ്റുഡൻസിന് ഞാൻ ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് 1 ഇയർ ഹോസ്പിറ്റൽ വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും MBBS സ്റ്റുഡൻസ് ആർക്കെങ്കിലും ട്യൂഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബ് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അക്കൗണ്ടിൽ മെസ്സേജ് ആയിട്ടോ ഒന്ന് അയക്കുകയാണെങ്കിൽ ട്യൂഷൻ്റെ കാര്യം വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നായിരുന്നു. ഫസ്റ്റ് ഇയർ സബ്ജക്റ്റ് MBBSിൽ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്ട്സും എടുക്കാൻ ഓക്കെയാണ്. ഓൾറെഡി മെഡിസിനും പീഡിയാട്രിക്സും ഗൈനക്കോളജിയും ഓൾറെഡി ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യമുണ്ട്, ആർക്കെങ്കിലും ട്യൂഷന് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ സബ്ജക്ട്സിന്, MBBS സബ്ജക്ട്സിന്, MBBS സ്റ്റുഡൻസിന് കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി 70%, 75% ഉള്ള ആൾക്കാർക്ക് കൂടാൻ വേണ്ടിയിട്ട് ഒരു ട്യൂഷന് പോയിട്ട് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് കഷ്ടിച്ച് പാസ്സാവണം, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി സപ്ലിയൊക്കെ കിട്ടിയിട്ടുണ്ട്, 2 വർഷം സപ്ലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ട്യൂഷൻ വരുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. ആ ജയിക്കാനുള്ളൊരു ടെക്നിക്ക് കിട്ടും, കുറച്ചും കൂടി മനസ്സിലാക്കാൻ സാധിക്കും, ട്യൂഷനെ കൊണ്ട് കുറച്ച് ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി നല്ല മാർക്കുള്ള ഒരാൾക്ക് വീണ്ടും പെർസെൻറ്റേജ് കൂട്ടാൻ വേണ്ടിയിട്ടാവുമ്പോൾ ആക്ച്വലി ട്യൂഷനെ കാണും സ്വന്തമായിട്ട് പഠിക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.